ഹൈ ഫ്രണ്ട്സ്, കേരള പി എസ് സി 13/7/2016 നടത്തിയ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഗ്രേഡ് 2 തസ്തികയിലേക്കുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുവാൻ പോകുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 87/2016. ചോദ്യം 1, ശരിയായ രീതിയിൽ ചിഹ്നം ചേർക്കുക. അതിൻ്റെ ഉത്തരം ബി ആണ്. ചോദ്യം 2, 17/36 തുല്യമായ ഭിന്നസംഖ്യ ഏത്? ഉത്തരം ഡി ആണ്, 204/432. ചോദ്യം 3, ഒരു കമ്പനിയിൽ 25% സ്ത്രീകളാണ്. ആ കമ്പനിയിൽ 80 സ്ത്രീകൾ ഉണ്ടെങ്കിൽ പുരുഷന്മാരുടെ എണ്ണം എത്ര? ഉത്തരം എ ആണ്, 240. ചോദ്യം 4, ഒരാൾ 48,500 രൂപയ്ക്ക് വാങ്ങിയത് 42,680 രൂപയ്ക്കാണ് വിറ്റത് എങ്കിൽ നഷ്ടശതമാനം എത്ര? ഉത്തരം ബി ആണ്, 12%. ചോദ്യം 5, 8% കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ ഒരാൾ 25,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിഞ്ഞാൽ അയാൾക്ക് പലിശ അടക്കം എത്ര രൂപയാണ് തിരിച്ച് കിട്ടുന്നത്? ഉത്തരം സി ആണ്, 29,160. ചോദ്യം 6, 15 ആളുകൾ 25 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി 10 ആളുകൾക്ക് ചെയ്തു തീർക്കുവാൻ എത്ര ദിവസമാണ് വേണ്ടത്? ഉത്തരം സി ആണ്, 30 ദിവസം. ചോദ്യം 7, 450 മീറ്റർ നീളമുള്ള ഒരു തുരങ്കം മറികടക്കുവാൻ 725 മീറ്റർ നീളമുള്ള ട്രെയിൻ 50 സെക്കൻഡ് സമയം എടുത്തു എന്നാൽ ട്രെയിനിൻ്റെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ്? ഉത്തരം ബി ആണ്, 99 കിലോമീറ്റർ. ചോദ്യം 8, 22, 27, 23, 28, 32 എക്സ് എന്നീ സംഖ്യകളുടെ മാധ്യം 28 ആണ് എങ്കിൽ എക്സിൻ്റെ വില എത്ര? ഉത്തരം ഡി ആണ്, 36. ചോദ്യം 9, 2:x/8=1 എങ്കിൽ എക്സിൻ്റെ വില എത്ര? ഉത്തരം എ ആണ്, 3. ചോദ്യം 10, 2+4+6+200 എത്ര? അതിൻ്റെ ഉത്തരം സി ആണ്, 10,100. ചോദ്യം 11, 2, 4, 6, 12, 14 അടുത്ത പദം ഏത്? ഉത്തരം ബി ആണ്, 28. ചോദ്യം 12, അതിൻ്റെ ഉത്തരം സി ആണ്, 24. ചോദ്യം 13, ഒരാൾ 8 കിലോമീറ്റർ കിഴക്കോട്ട് കാറിൽ സഞ്ചരിക്കുന്നു, തുടർന്ന് 6 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു, എന്നിട്ട് 4 കിലോമീറ്റർ കിഴക്കോട്ട് പോയി, തുടർന്ന് 6 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു. ഇപ്പോൾ അയാൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്നും എത്ര അകലെയാണ്? ഉത്തരം ബി ആണ്, 12 കിലോമീറ്റർ. ചോദ്യം പതിനാലിൻ്റെ ഉത്തരം എ ആണ്, 3,125. ചോദ്യം 15, അതിൻ്റെ ഉത്തരം സി ആണ്, സ്ക്വയർ റൂട്ട് ഓഫ് 4. ചോദ്യം 16, കേരള എന്നതിൻ്റെ കോഡ് 48 ആണ്, ബംഗാൾ എന്നതിന് 41 ആണ് എങ്കിൽ പഞ്ചാബ് എന്നതിൻ്റെ കോഡ് എത്ര? ഉത്തരം ഡി ആണ്, 64. ചോദ്യം 17, ഒരു സ്ഥലത്ത് ഓട്ടോറിക്ഷകളും മോട്ടോർ ബൈക്കുകളും നിർത്തിയിട്ടിരിക്കുന്നു, 19 വാഹനങ്ങളുണ്ട്. ഇവയുടെ ചക്രങ്ങൾ എണ്ണിയപ്പോൾ 45 ചക്രങ്ങൾ എങ്കിൽ അവിടെ എത്ര ഓട്ടോറിക്ഷകളാണ് ഉള്ളത്? ഉത്തരം സി ആണ്, 7 ഓട്ടോറിക്ഷകൾ. ചോദ്യം 18, രാജുവിന് മുൻപിൽ അമ്മുവും റഹീമിന് മുൻപിൽ സുരേഷും, റഹീമിന് മുൻപിൽ രാജുവും നിൽക്കുന്നു, സുരേഷിന് പിറകിൽ ഗീതയും നിൽക്കുന്നു എങ്കിൽ ഏറ്റവും പിറകിൽ ആരാണ് ഉള്ളത്? ഉത്തരം ബി ആണ്, ഗീത. ചോദ്യം 18, ഒരു ക്ലോക്കിലെ സമയം 3:30 ആണ്, കണ്ണാടിയിൽ അതിൻ്റെ പ്രതിബിംബം എത്ര സമയം കാണിക്കും? ഉത്തരം ഡി ആണ്, 8:30. ചോദ്യം 20, 2012 റിപ്പബ്ലിക് ദിനം വ്യാഴാഴ്ച ആയിരുന്നുവെങ്കിൽ 2014 റിപ്പബ്ലിക് ദിനം ഏത് ആഴ്ച ആയിരുന്നു? ഉത്തരം ഡി ആണ്, ഞായറാഴ്ച. ചോദ്യം 21, പ്രഭാത കിരണങ്ങൾ ഏൽക്കുന്ന
മലകളുടെ നാട് എന്ന വിശേഷണമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? പ്രഭാത കിരണങ്ങൾ ഏൽക്കുന്ന മലകളുടെ നാടെന്ന് വിശേഷമുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഉത്തരം എ സി ആണ്, അരുണാചൽ പ്രദേശ്. ചോദ്യം 22. ഉപദ്വീപീയ പീഠഭൂമികളുടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഉത്തരം എ ആണ്, ആനമുടി. ചോദ്യം 23. കൊങ്കൺ റെയിൽവേ റെയിൽപാതയിലൂടെ ദൈർഘ്യം എത്ര കിലോമീറ്റർ ആണ്? കൊങ്കൺ റെയിൽപാതയുടെ ദൈർഘ്യം എത്ര കിലോമീറ്റർ ആണ്? ഉത്തരം എ ആണ്, 760 കിലോമീറ്റർ. ചോദ്യം 24. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആണവ വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രം ട്രോംബെയിൽ സ്ഥാപിതമായ വർഷം ഏത്? ഉത്തരം ബി ആണ്, 1956 ആണവ വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രം ബോംബെയിലെ ട്രോംബെയിൽ സ്ഥാപിച്ചത്. ചോദ്യം 25. ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1959 ദുർഗാപൂരിൽ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് എന്ന ഇരുമ്പ് ഉരുക്ക് വ്യവസായം ആരംഭിച്ചത്? ഉത്തരം ഡി ആണ്, ഇംഗ്ലണ്ട്. ചോദ്യം 26. 1757 പ്ലാസിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യവുമായി ഏറ്റുമുട്ടിയത് ആര്? ഉത്തരം എ ആണ്, സിറാജ് ദൗള. ചോദ്യം 27. 1857 സ്വാതന്ത്ര്യ സമരകാലത്ത് പോരാടിയ റാണി ലക്ഷ്മിബായി ഏത് പ്രദേശത്തിലെ ഭരണാധികാരി ആയിരുന്നു? ഉത്തരം എ ആണ്, ജാൻസി. ചോദ്യം 28. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ആര്? ഉത്തരം സി ആണ്, ബാലഗംഗാധര തിലകൻ. ചോദ്യം 29. ബംഗാൾ വിഭജനത്തിനായുള്ള പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി രൂപം കൊണ്ട പ്രസ്ഥാനം ഏത്? ഉത്തരം ഡി ആണ്, സ്വദേശി പ്രസ്ഥാനം. ചോദ്യം 30. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സംഘടന ഏതാണ്? ഉത്തരം ബി ആണ്, ചുമന്ന കുപ്പായക്കാർ. ചോദ്യം 31. 1930 March 12 ഗാന്ധിജി ഏതാശ്രമത്തിൽ നിന്നാണ് ഉപ്പ് നിയമം ലംഘിക്കുവാൻ ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര തിരിച്ചത്? ഉത്തരം എ ആണ്, സബർമതി. ചോദ്യം 32. 1925 ഓഗസ്റ്റിലെ കാക്കോരി ഗൂഢാലോചന കേസിന് നേതൃത്വം കൊടുത്ത വിപ്ലവകാരി ആര്? ഉത്തരം സി ആണ്, രാംപ്രകാശ് ബിസ്മിൽ. ചോദ്യം 33. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപീകരിച്ച സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളി ആരായിരുന്നു? ഉത്തരം ഡി ആണ്, വി പി മേനോൻ. ചോദ്യം 34. ഏത് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടിയാണ് ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പോറ്റി ശ്രീരാമുലു നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത്? ഉത്തരം സി ആണ്, തെലുങ്ക്. ചോദ്യം 35. ഏത് വർഷമാണ് ഇന്ദിരാഗാന്ധി സർക്കാർ ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഉത്തരം സി ആണ്, 1975. ചോദ്യം 36. 1976 എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? ഉത്തരം എ ആണ്, 42 ഭേദഗതി. ചോദ്യം 37. നമ്മുടെ ദേശീയ പതാകയുടെ ചുവടെ കാണുന്ന നിറം ഏതാണ്? ഉത്തരം ബി ആണ്, പച്ച. ചോദ്യം 38. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ആരാണ്? ഉത്തരം ഡി ആണ്, ബെങ്കിം ചന്ദ്ര ചാറ്റർജി. ചോദ്യം 39. ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ഉത്തരം ഡി ആണ്, ഇവരാരുമല്ല. ചോദ്യം 40. ദേശീയ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? ഉത്തരം ഡി ആണ്, 2005. ചോദ്യം 41. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ഉത്തരം ബി ആണ്, വേമ്പനാട്ട് കായൽ. ചോദ്യം 42. പേപ്പാറ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ബി ആണ്, തിരുവനന്തപുരം. ചോദ്യം 43. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? ഉത്തരം എ ആണ്, ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ചോദ്യം 44. നീണ്ടകര ഏത് മേഖലയിലാണ് പ്രശസ്തം? ഉത്തരം സി ആണ്, മത്സ്യബന്ധനം. ചോദ്യം 45. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏത്? ഉത്തരം ബി ആണ്, സൈലന്റ് വാലി. ചോദ്യം 46. ചരിത്ര പ്രസിദ്ധമായ എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ജില്ല ഏതാണ്? ഉത്തരം ഡി ആണ്, വയനാട്. ചോദ്യം 47.
പ്രശസ്തമായ മാമാങ്കം നടന്നിരുന്നത് ഏത് പുഴയുടെ തീരത്ത് വെച്ചായിരുന്നു? ഉത്തരം ബി ആണ് ഭാരതപ്പുഴ. ചോദ്യം 48. പദവിയിലിരിക്കെ മരണമടഞ്ഞ കേരളത്തിലെ ആദ്യ ഗവർണർ ആരാണ്? ഉത്തരം സി ആണ് സിക്കന്ദർ ഫത്ത്. ചോദ്യം 49. സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? ഉത്തരം എ ആണ് നെടുമ്പാശ്ശേരി. ചോദ്യം 50. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല ഏത്? ഉത്തരം ഡി ആണ് പാലക്കാട്. ചോദ്യം 51. തമ്പി വേലായുധൻ ചെമ്പകരാമൻ എന്ന യഥാർത്ഥ നാമം ആരുടേതാണ്? ഉത്തരം ബി ആണ് വേലുത്തമ്പി ദളവ. ചോദ്യം 52. 1921 ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിലെ മാപ്പിളമാർ നടത്തിയ സമരത്തിന് അറിയപ്പെടുന്ന പേര്? ഉത്തരം ബി ആണ് മലബാർ കലാപം. ചോദ്യം 53. സംഘടിച്ച് ശക്തരാകാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും ഉപദേശിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം സി ആണ് ശ്രീനാരായണ ഗുരു. ചോദ്യം 54. മാറു മറയ്ക്കുവാനുള്ള അവകാശത്തിനായി 1859 കേരളത്തിൽ നടന്ന സമരം ഏതാണ്? ഉത്തരം എ ആണ് ചന്നാർ സമരം, ചാന്നാർ കലാപം. ചോദ്യം 71. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർബ്. കൃഷ്ണ ആസു അല്ലാസ് ഹിസ് ഫ്രണ്ട് ഡാഷ് പ്രസന്റ്. ഉത്തരം സി ആണ് വാസ്. ചോദ്യം 72. ഫൈൻഡ് ഔട്ട് ദി വൺ വേർഡ് ഫോർ ദി ഫോളോയിങ്: മർഡർ ഓഫ് ദി ഓഫ് എ കിങ്. ഉത്തരം എ ആണ് റെഗിസൈഡ്. ചോദ്യം 73. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്. ഉത്തരം ക്യൂനി ഈസ് ഡാഷ് ദ ബാക്ക് ഓഫ് എ പ്ലാന്റ് കോൾഡ് സിങ്കോണ. അതിൻ്റെ ഉത്തരം ഡി ആണ് മെയ്ഡ് ഫ്രം. ചോദ്യം 74. പിക്ക് ഔട്ട് ദി കറക്റ്റ് റിലേറ്റീവ് പോനൗൺ ഫ്രം ദി ഫോളോയിങ്: ദ മാൻ ഡാഷ് കെയിം യെസ്റ്റർഡേ വാസ് ഹെയർ അങ്കിൾ. അതിൻ്റെ ഉത്തരം ബി ആണ് ഹു. ചോദ്യം 75. ചേഞ്ച് ദി വോയിസ്. രണ്ട് മിനിറ്റ് കഴിയട്ടെ. ചോദ്യം 75. ചേഞ്ച് ദ വോയിസ്: ദ ഫാൻ ഈസ് റൊട്ടേറ്റഡ് ബൈ ആൻ എഞ്ചിൻ. ഇതിൻ്റെ ഉത്തരം എ ആണ് ആൻ എഞ്ചിൻ റൊട്ടേറ്റ്സ് ദി ഫാൻ. ചോദ്യം 76. യൂസ് ദി കറക്റ്റ് ആർട്ടിക്കിൾ ഇൻ ദ ബ്ലാങ്ക് സ്പേസ്: ദ ഗംഗ ഈസ് ഡാഷ് സേക്രഡ് റിവർ. ചോദ്യം 76. ഉത്തരം സി ആണ് ദ ഗംഗ ഈസ് എ സേക്രഡ് റിവർ. ചോദ്യം 77. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദി കറക്റ്റ് പ്രിപ്പോസിഷൻ: ഡു നോട്ട് ലാഫ് ഡാഷ് ദ പൂവർ. ഉത്തരം ബി ആണ് അറ്റ്. ചോദ്യം 78. പിക്ക് ഔട്ട് ദി കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്. ഉത്തരം ഡി ആണ് ട്രാവലോഗ്. ചോദ്യം 79. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദി കറക്റ്റ് ഫോം ഓഫ് ദി ആഡ്ജെക്റ്റീവ്. ഉത്തരം എ ആണ് മോർ. ചോദ്യം 80. ഗീവ് ദ ഫ്ലൂറൽ ഫോം ഓഫ് ദി വേർഡ് ടി. ഉത്തരം സി ആണ് ടീസ്. ചോദ്യം 81. വിച്ച് ഈസ് ദ കറക്റ്റ് സെൻറ്റൻസ്? അതിൻ്റെ ഉത്തരം എ ആണ് വെയ്റ്റ് ഹിയർ അൺടിൽ ഹി കംസ്. ചോദ്യം 82. ദ ആൻറ്റോണിംസ് ഓഫ് ദി വേർഡ് സോവറിൻ. അതിൻ്റെ ഉത്തരം ഡി ആണ് സബോർഡിനേറ്റ്. ചോദ്യം 83. ദ യങ് വൺ ഓഫ് എ ഡിയർ ഈസ് കോൾഡ്? ഉത്തരം ബി ആണ് ഫോൺ, എഫ് എ ഡബ്ല്യു എൻ. ചോദ്യം 84. കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് വിത്ത് ദി കറക്റ്റ് വേർഡ്. ഉത്തരം ഡി ആണ് സീസ്. ചോദ്യം 85. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് എ സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ്: ഐ ആം ഹെൽത്തി ഡാഷ്. ഉത്തരം സി ആണ് ആർ ഇൻറ്റ് ഐ. ചോദ്യം 86. ചേഞ്ച് ഇൻ ടു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്: ഹി ഹയേഴ്സ് എ ബോട്ട്. അതിൻ്റെ ഉത്തരം ബി ആണ് ഹി ഹാഡ് ഹയേഡ് എ ബോട്ട്. ചോദ്യം 87. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദി കറക്റ്റ് ഫോം ഓഫ് ദി വെർബ്: ഫോർ ഹിം ഡാഷ് ബൈക്ക് വാസ് അൺതിങ്കബിൾ.
അതിൻ്റെ ഉത്തരം എ ആണ്, ടു സെയിൽ. ചോദ്യം 88, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ മോഡൽസ്. വി ഡാഷ് നോട്ട് യൂസ് ദി ടെലഫോൺ ആഫ്റ്റർ ദി സ്റ്റോം. ഉത്തരം ഡി ആണ്, കുഡ്. ചോദ്യം 89, സെലക്ട് ദ വേർഡ് സിമിലർ ഇൻ മീനിങ് ടു ദ വേർഡ് സെറിൻ. അതിൻ്റെ ഉത്തരം ബി ആണ്, കാം. ചോദ്യം 90, ചേഞ്ച് ദ ഫോളോയിങ് സെൻറ്റൻസ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഷീ സെഡ്. ആർ യു റെഡി? ഉത്തരം സി ആണ്, ഷീ ആസ്ക്ഡ് വെദർ ഐ വാസ് റെഡി. ചോദ്യം 91, അകർമ്മക ക്രിയ ഏത്? ചോദ്യം 91, അതിൻ്റെ ഉത്തരം എ ആണ്, വിറയ്ക്കുക. ചോദ്യം 92, ഓടുന്നവൻ എന്ന പദം ഏതൊക്കെ പദങ്ങൾ ചേർന്ന് ഉണ്ടായതാണ്? ഉത്തരം സി ആണ്, ഓടുന്ന അധികം അൻ. ചോദ്യം 93, ശ്യാമമാധവം ആരുടെ കൃതിയാണ്? ഉത്തരം ഡി ആണ്, പ്രഭാവർമ്മ. ചോദ്യം 94, ഗാന്ധിജിയെ ഒരിക്കലെങ്കിലും നേരിൽ കാണുക എന്ന ഉദ്ദേശത്തോടെയാണ് അയാൾ യോഗസ്ഥലത്ത് എത്തിയത്. ഈ വാക്യത്തിലെ തെറ്റായ പ്രയോഗം ഏത്? ഉത്തരം സി ആണ്, ഉദ്ദേശത്തോടെ. ചോദ്യം 95, 2012 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ഡി ആണ്, ആറ്റൂർ രവിവർമ്മ. ചോദ്യം 96, ബേർഡ്സ് ഐ വ്യൂ എന്ന ശൈലിയുടെ ഉചിതമായ തർജ്ജിമ ഏത്? ഉത്തരം സി ആണ്, വിഹക വീക്ഷണം. ചോദ്യം 97, അവഗാഹം എന്ന പദത്തിൻ്റെ അർത്ഥം? ഉത്തരം ബി ആണ്, ആഴത്തിലുള്ള അറിവ്. ചോദ്യം 98, വി ഹാവ് എ ലിറ്റിൽ ടൈം ബിഫോർ ദി ട്രെയിൻ ലീവ്സ് എന്ന വാക്യത്തിൻ്റെ ശരിയായ മലയാള പരിഭാഷ? ഉത്തരം ബി ആണ്, ട്രെയിൻ വിടുന്നതിന് മുൻപേ നമുക്ക് അല്പസമയം ബാക്കി ഉണ്ട്. ചോദ്യം 99, ആനന്ദ് എന്നത് ആരുടെ തൂലിക നാമമാണ്? അതിൻ്റെ ഉത്തരം ബി ആണ്, പി സച്ചിദാനന്ദ്. ചോദ്യം 100, സൂത്രം എന്ന പദത്തിൻ്റെ അർത്ഥം അല്ലാത്തത് ഏത്? ഉത്തരം സി ആണ്, ഗൃഹം. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനി ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.